എഴുപത് വർഷങ്ങളായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പാപം, ആ പാപത്തിൻ്റെ പ്രശ്ന പരിഹാരം കൂടിയാണ് കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കിയ നിർദ്ദിഷ്ട പദ്ധതിയായ ഈ പൗരത്വ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഉള്ള വിഷയം എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ പ്രതാപ് ചന്ദ്ര സാരംഗി പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ രണ്ടായി വെട്ടിമുറിച്ചവരുടെ പാപത്തിനുള്ള പരിഹാരമാണ് രാജ്യത്ത് NDA സർക്കാർ നടപ്പിലാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സൂററ്റിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയിരുന്നത്. പൗരത്വ ഭേദഗതി നിയമം 70 വർഷം മുമ്പ് നടപ്പിലാക്കേണ്ട കാര്യമായിരുന്നുവെന്നും അങ്ങനെയായിരുന്നെങ്കിൽ ഒട്ടനവധി ആളുകൾക്ക് പീഡനങ്ങളും കൊടിയ രീതിയിലുള്ള മാനസിക സംഘർഷവും അനുഭവിച്ച് മരിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും അദ്ദേഹം പരോക്ഷമായി പറയുകയുണ്ടായി. സൂററ്റിലെ പൊതുചടങ്ങിൽ വെച്ച് സംസാരിക്കവെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പൗരത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തെ വിമർശിച്ചവർക്കുള്ള ശക്തമായ മറുപടിയായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപിത നയം ഇപ്പോഴെങ്കിലും നടപ്പിലാക്കിയത് വലിയ തോതിൽ ആശ്വാസമേകുന്നതാണെന്നും വർഷങ്ങളായുള്ള ഒരു തെറ്റ് ആ തെറ്റ് തിരുത്തപ്പെടുകയാണെന്നും ഇന്ത്യ വലിയ തോതിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പാകിസ്ഥാനിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വേട്ടയാടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇന്ത്യ ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴെങ്കിലും ശ്രദ്ധ ചെലുത്തിയത് വലിയ കാര്യം തന്നെയാണെന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം 70 വർഷം മുമ്പ് തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ചെയ്ത പാപമാണ് തങ്ങൾ പരിഹരിച്ചിരിക്കുന്നത് എന്നും നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്തിയത്. വർഗീയ അടിസ്ഥാനത്തിലാണ് വിഭജനം നടക്കുന്നതെന്നും അത് ഒഴിവാക്കാൻ ആവുന്നില്ലായിരുന്നു എന്നുമാണ് കേന്ദ്രമന്ത്രി ഇതിനുശേഷം പറഞ്ഞിരുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വർഗീയ അടിസ്ഥാനത്തിൽ നടത്തുന്നത് വലിയ രീതിയിലുള്ള തെറ്റ് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. വർഗീയ രീതിയിലുള്ള ചിന്തകളും അത്തരത്തിൽ അടിസ്ഥാനമാക്കി നടത്തുന്ന പക്ഷപാതപരമായ നയങ്ങളും ഒരിക്കലും രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ വികസനം നടത്താനോ സാധിക്കുകയില്ല എന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. 3 രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഈ രാജ്യങ്ങളിലെ ന്യൂനപക്ഷം മതത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുകയാണെന്നും ഈ വേട്ടയാടൽ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയും ഇത്തരം ഒരു നിർദ്ദിഷ്ട പദ്ധതി ചെയ്യുന്നത് വളരെയധികം അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ടും കുറ്റാരോപിതർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അമിത്ഷായും ഈ കാര്യത്തിൽ കോൺഗ്രസ് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും ഇത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുകയും ചെയ്തിരുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസ് 2018 അധികാരത്തിൽ വന്നതുപോലും പൗരത്വം നൽകാം, അഭയാർത്ഥികൾക്ക് നൽകാം എന്ന വാഗ്ദാനവുമായിട്ടാണെന്നും എന്നാൽ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ നേരെ മലക്കം അറിയുകയായിരുന്നു എന്നുമായിരുന്നു BJP പ്രസ്താവന. ഈ വിഷയത്തിൽ വീണ്ടും ഊന്നിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി കൂടിയായി ഇദ്ദേഹം എടുത്തു പറയുന്നത്. ഈ വിഷയത്തിൽ 70 വർഷം മുമ്പേ തിരുത്തേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് എന്നാണ് പറയുന്നത്. BJP നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം, Article 370 അനുച്ഛേദം എടുത്തു കളഞ്ഞ വിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നും വർഷങ്ങൾക്ക് മുമ്പേ അത് എടുത്തു കളയേണ്ടതായിരുന്നുവെന്നും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് കശ്മീർ എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയത് ഇപ്പോഴാണെന്നും സമഗ്രമായ വികസനം ഇപ്പോൾ അവിടേക്ക് എത്തിയത് ഇപ്പോൾ തന്നെയാണെന്നും അവർ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് സമാനമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.